ഹായ് ക്യൂട്ടീസ്, എല്ലാവർക്കും ലിറ്റിൽ സോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസിന്റെ രണ്ടാമത്തെ ലുക്കുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത്തെ ലുക്കിന് ഒരു വൈറ്റ് ഡ്രസ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെഡ് കളറിലെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഇന്ന് വൈറ്റ് കളറിലെ ഡ്രസ്സാണ്. ഒരു ടോപ്പാണ്, അത് വന്നിട്ട് പ്രൊക്കെ ടൈപ്പാണ്. കണ്ടോ, ഇതിൽ ഇങ്ങനെ സ്വീക്കൻസ് ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ് പിന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ പോണ്ട്സിന്റെ മോയിസ്ചറൈസർ യൂസ് ചെയ്യാണ്. അടുത്തതായിട്ട് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ഡെർമബ്ലോക്കിൻ്റെ സൺസ്ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സൺസ്ക്രീം യൂസ് ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസ് ഫീലും കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു കിടിലനായിട്ടുള്ളൊരു മോയ്സ്ചറൈസറും പ്ലസ് ക്രീം സൺ പ്രൊട്ടക്ഷനും കൂടിയാണ് ഈ ഒരു ഡെർമബ്ലോക്ക്. അപ്പോൾ മേക്കപ്പിന് മുന്നേ ആയിട്ടുള്ള ബേസിക് സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കണ്ണിൽ ലെൻസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് റിയൽ ബേസിക് മേക്കപ്പാണ്. ഇതൊരു ഹൈലൈറ്റിംഗ് പർപ്പസാണ്, നമ്മുടെ ബേസിന് ഒരു ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അടുത്ത് ഞാൻ ബ്ലാക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ, അതിൻ്റെ മുകളിലും താഴേക്കുള്ള ഡാർക്ക്നെസ് ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഏജ് റിവൈൻഡർ ഇറേസർ യൂസ് ചെയ്യാണ്, മെബിലൈൻ്റെ. ഇതിൻ്റെ പക്കാ ഷെയ്ഡാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ഐ മേക്കപ്പ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ബ്യൂട്ടി സ്പഞ്ചുണ്ട്, ഞാനന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അവിടെ ഒന്ന് സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആവാനായിട്ട്. അപ്ലൈ ചെയ്ത കൺസീലറിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാണ്. ഓ നോ, ഇതെൻ്റെ ഫേവറേറ്റ് ഐ ഷാഡോ പാലറ്റാണ്, ഷുഗർ കോസ്മെറ്റിക്കിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ പാലറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. കഴിഞ്ഞ ലുക്ക് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, ഒരു റെഡ് കളർ പാറ്റേണിൽ വരുന്ന ഐ ലുക്കാണ് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഇപ്രാവശ്യം ഒരു ന്യൂഡ് ലുക്ക് കൊടുക്കുകയാണേ. അപ്പോൾ സെൻട്രലായിട്ട് ഒരു ന്യൂഡ് കളറിലെ ഷിമറി ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ന്യൂഡാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ അത്രത്തോളം എടുത്ത് കണ്ണിലെ ഒരു ലുക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ദയവായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാതെ പോവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അടുത്ത് യൂസ് ചെയ്യുന്നത് മെബിലൈൻ ന്യൂയോർക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഷെയ്ഡിന് പെർഫെക്റ്റ് മാച്ചിങ് ആണ്. അപ്പോൾ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എനിക്ക് കൂടുതൽ റിക്വസ്റ്റ് വരുന്നൊരു സംഭവമാണ്, അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിന് ക്ലിയറായിട്ട് പറഞ്ഞുതരാം, ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ നന്നായിട്ട് ഈ ഒരു ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഫൗണ്ടേഷനിൽ കവറാവാത്ത ബ്ലാക്ക് മാർക്സ് എല്ലാം ഞാൻ കൺസീലർ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് സ്പഞ്ച് കൊണ്ട് അതിനെ ഡാബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫൗണ്ടേഷനും കൺസീലറും എല്ലാം ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ കൊണ്ട് ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുരികത്തിലേക്ക് കിടക്കുകയാണ്, പുരികം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഐലൈനറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നൈക്കയുടെ ബ്ലാക്ക് മാജിക് ഐലൈനറാണ്. സൂപ്പറായിട്ടുള്ള ഐലൈനറാണ്, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനതിനെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടൊരു ഐലൈനറാണ്, എൻ്റെ ഫേവറേറ്റാണ്.
അങ്ങനെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വാട്ടർ ലൈൻ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ വൈറ്റ് കളറിലെ കാജലാണ് എടുത്തിരിക്കുന്നത്. NYB ആണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഞാൻ ലിക്വിഡ് ലൈനർ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട്. പിന്നെ താഴെ കൂടി ഒരിങ്ങനെ ഒരു വാലുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്റർ പാലറ്റ് എടുത്തിരിക്കുകയാണ്. ഷുഗറിൻ്റെ പാലറ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത് സൂപ്പർ സൂപ്പറായിട്ടുള്ള 3 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഹൈലൈറ്റിങ് കഴിഞ്ഞ് ഞാൻ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഷുഗറിൻ്റെ തന്നെ ഒരു മിനി ബ്ലഷാണ് എടുത്തിരിക്കുന്നത്. ഒരു പീച്ച് കളറിലെ ബ്ലഷാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് 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 ആണ്. ഷുഗറിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും തന്നെ ഭയങ്കര രസമാണ്. യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം. അപ്പം ഞാൻ ചെറുതായിട്ട് കവിളിലൊന്ന് ചുമത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കളക്ട് റെഡ് കളറല്ല, പീച്ച് കളറാണ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ്, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് NYB റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ വാട്ടർ പ്രൂഫ് ആണ്, സൂപ്പർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ സൂപ്പർ കൂളായിട്ടൊരു ലുക്ക് കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഓടിപ്പോയി കമ്മലോടി ഇട്ടിട്ട് വരാവേ. അപ്പോൾ ക്രിസ്മസ് ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മളെ ക്രിസ്മസ് തൊപ്പിയോടി വേണം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് തൊപ്പിയോടി വയ്ക്കാം. അപ്പോൾ 2021 രണ്ടാമത്തെ ക്രിസ്മസ് ലുക്കാണിത്. ആദ്യത്തെ ക്രിസ്മസ് ലുക്ക് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, കണ്ടു നോക്കുക. സ്ക്രീനിൻ്റെ എൻഡിലും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ലുക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്. കൂടാതെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുകയും വേണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അതുപോലെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ.